Class 4 English. Class 4 English. Hi students. Today I would like to start new lesson, that is Unit 2, Elephants and Mice. Okay? Elephants and Mice. Okay. നിങ്ങൾ എല്ലാവർക്കും സ്റ്റോറി ഇഷ്ടമാണല്ലോ, എല്ലാവർക്കും ഇഷ്ടം അല്ലേ. അപ്പൊ നമുക്ക് ഒരു നല്ലൊരു സ്റ്റോറി കേൾക്കാം. ഓക്കെ, ഓൾ ഓഫ് യു ടേക്ക് യുവർ ടെക്സ്റ്റ്. ഇതിനെ കുറിച്ച് കൂടുതലൊന്നുമില്ല. എനിക്ക് എലഫൻസ്, എലഫൻസിനെ എല്ലാവർക്കും അറിയാലോ. ഓക്കെ, ദെൻ മൈസ്. മൗസ് എന്നതിന്റെ പ്ലൂറൽ ഫോം ആണ് മൈസ്. മൗസ് എന്ന് പറയുമ്പോൾ എന്താണ്, എലി അല്ലേ. ഒരു എലിയാണ് മൗസ്, അതിന്റെ പ്ലൂറൽ ഫോം. പ്ലൂറൽ ഫോം എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരുപാട് ഒന്നിൽ കൂടുതൽ. ഗ്രൂപ്പ് ഓഫ് മൗസ് ആണ് എന്ന് പറയുന്നത് മൈസ് എന്ന് പറയും. അപ്പൊ എലഫൻസും മൈസും രണ്ട് ഷേപ്പിലുള്ള അല്ലെങ്കിൽ രണ്ട് സ്ട്രെങ്തിലുള്ള രണ്ട് ആളുകൾ. അപ്പൊ ഇവരെന്തായിരിക്കും, ഇവരുടെ ആ ഫ്രണ്ട്ഷിപ്പ് എന്തായിരിക്കും, ആ സ്റ്റോറി നമുക്കൊന്ന് കേട്ടു നോക്കാം. ടേക്ക് യുവർ ടെക്സ്റ്റ്. The nest of mice found the place very comfortable and soon grew in numbers. അപ്പോൾ നമുക്ക് ഇതെന്താന്ന് നോക്കാം. There was once a village. ഒരു വില്ലേജിൽ was ruined by a strong earthquake. ഭയങ്കര ഒരു earthquake. Earthquake എന്ന് പറഞ്ഞാൽ എന്താണ്, ഭൂകമ്പം. വലിയൊരു ഭൂകമ്പം വന്ന് ആ വില്ലേജ് മുഴുവൻ ruined. Ruined means നഷ്ടപ്പെട്ടതുകൊണ്ട് വില്ലേജസ് അബാൻഡൻഡ്. അബാൻഡൻഡ് മീൻസ് എന്താണ്, ഉപേക്ഷിച്ചു പോകാം. വില്ലേജ് അവിടെയുള്ള എല്ലാം ഉപേക്ഷിച്ചിട്ട് വില്ലേജസ് അവിടെ നിന്ന് പോയി. അവിടെ താമസിച്ചിരുന്ന ആളുകൾ അവിടെ വിട്ട്, ആ വില്ലേജ് വിട്ട് പോയി. ടു സെറ്റിൽ എൽസ്വെയർ, വേറെവിടെയോ അവർ പോയി താമസിച്ചു. ദ എംപ്റ്റി ഹൗസസ് ഹാഡ് നൗ ബിക്കം ഹോംസ് ഫോർ എ ലാർജ് നമ്പർ ഓഫ് മൈസ്. ഇപ്പോൾ ആ ഹൗസസിൽ, അതായത് ആ വീടുകളിലൊക്കെ എംപ്റ്റി ഹൗസസ്, ആരുമില്ല, ശൂന്യമായ അല്ലെ, എംപ്റ്റി ആയിട്ടുള്ള ഹൗസസിൽ ആരാണ് ഇപ്പൊ താമസിക്കുന്നത്, എ ഗ്രൂപ്പ് ഓഫ് മൗസ്, അതാണ് മൈസ്. ഓക്കെ, അപ്പൊ ആരാണ്, കുറെ എലികളാണ് അവിടെ താമസിക്കുന്നത്. ആ വില്ലേജ് മുഴുവൻ ഓരോ വീടുകളിലും നമുക്കറിയാം, ആരില്ലാത്തതെല്ലാം അല്ലെ, നമ്മുടെ വീട്ടിലൊക്കെ ആണെങ്കിലും ഒന്ന് ശ്രദ്ധിക്കാതിരിക്കുന്ന സ്ഥലത്തൊക്കെ ആരെങ്കിലും എലി കയറി ആക്രമിക്കും അല്ലെ. അപ്പം ഇപ്പൊ ഇത് ആരുടെ വീടാണ്, ആരുടെ വില്ലേജ് ആണ്, മൈസ്. ദ നെസ്റ്റ് ഓഫ് മൈസ് ഫൗണ്ട് ദ പ്ലേസ് വെരി കംഫർട്ടബിൾ ആൻഡ് സൂൺ ഗ്രോ ഇൻ നമ്പേഴ്സ്. അപ്പൊ എലികളെ സംബന്ധിച്ച് വളരെ നല്ലൊരു പ്ലേസ് ആണ് ഇത്. എലികളെ സംബന്ധിച്ച് അതായത് ആരും ശല്യത്തിനൊന്നുമില്ല. അപ്പൊ ഇവരവിടെ ഒരുപാട് ഗ്രോ ഇൻ നമ്പേഴ്സ്, അവര് എണ്ണത്തിൽ പെരുകി, ഒരുപാട് മൈസ് അവിടെ ഉണ്ടായി. ഓക്കെ, അപ്പൊ നമുക്ക് നെക്സ്റ്റ് പാരഗ്രാഫിലേക്ക് പോകാം. ടേക്ക് യുവർ ടെക്സ്റ്റ്. ദർ വാസ് എ ലേക്ക് ഓൺ ദ ഔട്ട്സ്കേർട്സ് ഓഫ് ദ വില്ലേജ് ആൻഡ് ദാറ്റ് വാസ് വാട്ടർ ഹോൾ ഫോർ എലഫന്റ്സ് വിച്ച് കെയിം ദ റെഗുലർ ടു ക്വെൻച്ച് ദ തേർസ്റ്റ് ആൻഡ് ബാത്ത്. ദ എലഫന്റ്സ് യൂസ് ടു വാക്ക് ത്രൂ ദ അബാൻഡൻഡ് വില്ലേജ് ടു റീച്ച് ദ ലേക്ക്. സെക്കൻഡ് പാരഗ്രാഫിൽ പറയുന്ന എന്താണ്, ദർ വാസ് എ ലേക്ക്, അവിടെ ഒരു ലേക്ക് ഉണ്ട്. എവിടെയാണ്, ദർ വാസ് എ ലേക്ക് ഓൺ ദ ഔട്ട്സ്കേർട്സ്. ഔട്ട്സ്കേർട്സ് എന്ന് പറഞ്ഞാൽ, അതായത് ഈ വില്ലേജ്
ലേക്കിലാണ് ആനകൾ വെള്ളം കുടിക്കാൻ വേണ്ടി വരുന്നത് ഓക്കേ വാട്ടർ ഹോൾ എ നാച്ചുറൽ ഏരിയ ഓഫ് വാട്ടർ അതായത് നമ്മുടെ പിക്ചറിനകത്ത് കാണാൻ പറ്റും ദെൻ which came there regularly ella dosavum avada vannana elephants vellam to quench their thirst avarude daaham shamippikkanitte avaru varunathu ivideyanu the elephants used to walk through the abandoned village appo elephants ee lake lk varunathu enginiyana aa ee ellavaranu udheshikkappetta ee village lodeyanu aa ee elephants ee lake l chellu മനസ്സിലായി ഇഷ്ടപ്പെട്ടോ അത് നല്ലല്ലേ ഓക്കേ എവരി ഡേ നെക്സ്റ്റ് പാരഗ്രാഫ് എവരി ഡേ വെൻ ദ എലിഫന്റ്സ് വാക്ക് ത്രൂ ദ വില്ലേജ് ദേ വുഡ് ട്രാംപിൾ അപ്പോൺ ദ മൈസ് ദിസ് ബികെയിം എ പ്രോബ്ലം ഫോർ ദ മൈസ് സോ ദ കിംഗ് ഓഫ് മൈസ് ഡിസൈഡഡ് ടു ടോക്ക് ടു ദ കിംഗ് ഓഫ് എലിഫന്റ്സ് ആൻഡ് റിക്വസ്റ്റ് ഹിൻ ടു ബി കൈൻഡ് ആൻഡ് അണ്ടർസ്റ്റാൻഡിംഗ് Every day, all those the elephants walk through the village. Village lode ana elephants povunathu. They would trample upon. Trample upon means enna valare namak ariyanu elephants inde elephants nadakkana enganeyana kaalukal eduthu vechu alle. Appo endana valare idu ingane kaalukal ingane eduthu vechu kalliyum. Ee paava kunya eligal endu cheyunu idinadiyil pettu This became a problem for the mice. ഇത് ആർക്കൊരു പ്രോബ്ലം ആണ് മൈസിന് ഒരു പ്രോബ്ലം ആണ് ഓക്കെ സോ ദ കിംഗ് ഓഫ് മൈസ് ഡിസൈഡഡ് ഇവരെല്ലാരും ആലോചിച്ചു ഓ ഈ ആനക്കൂട്ടങ്ങൾ ഇതിലൂടെ വരുന്നത് നമുക്ക് വളരെ ബുദ്ധിമുട്ടാണ് കാരണം ഇത്രയും വലിയ ആനകൾ നമ്മുടെ വില്ലേജിലൂടെ പോകുമ്പോൾ ഈ പാവം എലികളുടെ ദേഹത്തൂടി ചവിട്ടിയാണ് പോകുന്നത് അപ്പൊ അത് ഒരുപാട് പ്രശ്നം ഉണ്ടാകും അതുകൊണ്ട് കിംഗ് ഓഫ് മൈസ് അതായത് മൈസുകളുടെ രാജാവ് എല്ലാവർക്കും ഉണ്ടല്ലോ ഓരോ രാജാവ് അപ്പൊ മൈസുകളുടെ രാജാവ് തീരുമാനിച്ചു ടു ടോക്ക് ടു ദ കിംഗ് ഓഫ് എലഫന്റ്സ് ആരോട് പറയാൻ തീരുമാനിച്ചു എലഫന്റിന്റെ കിങ്ങിനോട് പറയാനായിട്ട് തീരുമാനിച്ചു ആൻഡ് റിക്വസ്റ്റ് ടു ബി കൈൻഡ് ആൻഡ് അണ്ടർസ്റ്റാൻഡിംഗ് നമ്മുടെ റിക്വസ്റ്റ് നമ്മുടെ അപേക്ഷ കേൾക്കണമെന്ന് നമുക്ക് ചെന്ന് പറയാം എന്ന് king of mice തീരുമാനിച്ചു ഓക്കെ ഇത്ര ഇഷ്ടപ്പെട്ടോ അപ്പൊ നമ്മൾ പ്രശ്നങ്ങളൊക്കെ മനസ്സിലായി അപ്പൊ ആ പ്രശ്നം സോൾവ് ചെയ്യാനായിട്ട് നമ്മുടെ കിങ് ഓഫ് മൈസ് എങ്ങോട്ട് പോവാണ് കിങ് ഓഫ് എലഫന്റിന്റെ അടുക്കിലേക്ക് പോവുകയാണ് നെക്സ്റ്റ് ഡേ as the herd of elephants herd of elephants എന്ന് പറഞ്ഞാൽ herd means കൂട്ടം ആനക്കൂട്ടങ്ങളെ പറയുന്ന ഗ്രൂപ്പ് ഓഫ് എലഫന്റ്സ് എന്നല്ല herd of elephants എന്നാണ് clear then next day as the herd of elephants came into the village evada vannu village vannu the king of mice met the king of elephants king of elephant king of mice ayittu kandumutti endanu parnathu appo king of mice parayana eligalde rajav enna parnathu oh sir we live in the ruins of this abandoned village And as the elephant herd crosses this village every day, many of my subjects are trampled upon. Oh sir, ഞങ്ങൾക്ക് വളരെയധികം ബുദ്ധിമുട്ടുണ്ട് അതായത് നിങ്ങളുടെ ഗ്രൂപ്പ് ഞങ്ങളുടെ വില്ലേജിലൂടെ വരുമ്പോൾ ഞങ്ങളുടെ subjects, my subjects എന്ന് പറയുന്നത് ഇവിടെ subjects എന്ന് പറഞ്ഞാൽ ഇവിടെ അർത്ഥം എന്താണ് അതായത് ഈ ചെറിയ എലികൾ അതാണ് ഇവിടെ സബ്ജക്ട്സ് എന്നതുകൊണ്ട് മീൻ ചെയ്യുന്നത് സബ്ജക്ട്സ് ആർ ട്രാമ്പിൾഡ് അപ്പോൾ അപ്പം ഞങ്ങൾ ഞങ്ങളുടെ ഈ ചെറിയ ജീവികൾ എന്ത് ചെയ്യാണ് നിങ്ങളുടെ അടിയിൽപ്പെട്ട് ഞങ്ങൾ വളരെ ബുദ്ധിമുട്ടും ഐ റിക്വസ്റ്റ് യു ടു ചേഞ്ച് യുവർ പാത്ത് അപ്പം എന്താ പറഞ്ഞത് നിങ്ങൾ ദയവേത് നിങ്ങളുടെ ആ പാത്ത് നിങ്ങൾ വരുന്ന വഴി ഒന്ന് മാറ്റാവോ നിങ്ങൾ ഇങ്ങനെ വരുന്നെങ്കിൽ ആ വഴി ഒന്ന് ചേഞ്ച് ചെയ്താൽ മാത്രം മതി ഇഫ് യു ഡു സോ അങ്ങനെ ചെയ്യുവാണെങ്കിൽ ഐ ഷാൽ റിമെമ്പർ ടു റിട്ടേൺ ദ ഫേവർ ഇൻ യുവർ ടൈം ഓഫ് നീഡ് എന്താ പറഞ്ഞത് നിങ്ങൾക്ക് ആവശ്യം വരുമ്പോൾ ഇങ്ങനെ ഒരു ഉപകാരം ഞങ്ങൾക്ക് ചെയ്താൽ നിങ്ങൾക്ക് ആവശ്യം വരുമ്പോൾ ഞാൻ എന്ത് ചെയ്യാം ഞങ്ങൾ ഞങ്ങളത് കൈ
ഓക്കേ അപ്പോൾ എലി എലികൾ എന്താണ് പറഞ്ഞത് ആ നിങ്ങൾ ഇങ്ങനെ ഒരു നിങ്ങളുടെ ചേഞ്ച് യുവർ വേ അല്ലെങ്കിൽ നിങ്ങളുടെ ഈ വഴി ഒന്ന് മാറ്റിയാൽ മതി നിങ്ങൾ വരുന്ന വഴി അല്ലെങ്കിൽ ആ പാത്ത് ഒന്ന് മാറ്റിയാൽ മാത്രം മതി ഞങ്ങൾ ഈ ഉപകാരം നിങ്ങൾ ഒരിക്കലും മറക്കത്തില്ല അതുകൊണ്ട് നിങ്ങൾ ഇങ്ങനെ ചെയ്താൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ആവശ്യം വന്നാൽ ഞങ്ങൾ ഇതിനെ തിരിച്ച് ഒരു ഉപകാരം ചെയ്യാം ഓക്കേ ഇത് കേട്ടിട്ട് അപ്പോൾ നമുക്ക് നെക്സ്റ്റ് പാരഗ്രാഫിലേക്ക് പോകാം ഹിയറിംഗ് ദീസ് ദ കിംഗ് ഓഫ് എലിഫന്റ്സ് ലാഫ്ഡ് ആൻഡ് സെഡ് ഓ കിംഗ് ഓഫ് മൈസ് ദേർ വിൽ ബി നോ സച്ച് ഫേവർ ദാറ്റ് വി ദ ജയന്റ് എലിഫന്റ്സ് വിൽ നീഡ് ഫ്രം സ്മോൾ ക്രീച്ചേഴ്സ് ലൈക്ക് യു However, I will honor your request and change the route to the lake from today. You will not have to worry about any danger caused by us anymore. அப்ப இது கேட்டிட்டு hearing this the king of elephants laughed. ஹா 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 என்னது king of elephant என்னன்னு சொன்னது? ஆ சிரிச்சு. எதா ஒரு ചെറിയ எலி எலியோட கையில நின்னு எங்களுக்கு எந்த சேவனமான வேண்டது? ല്ലേ ഞങ്ങൾ ഇത്രയും ജയന്റ് ആയിട്ടുള്ള ആനിമൽസ് ആണ് ഈ വെറുതെ അതായത് ഈ ചെറിയ ക്രീച്ചേഴ്സ് ചെറിയ ജീവികളുടെ കയ്യിൽ നിന്ന് ഞങ്ങൾക്ക് ഒരു ഉപകാരവും ഒരു ഹെൽപ്പും കിട്ടാനായിട്ട് ഇല്ല അപ്പം അതൊന്നും വേണ്ട ഞങ്ങൾക്ക് നിങ്ങളുടെ ഉപകാരമൊന്നും വേണ്ട പക്ഷേ നിങ്ങൾ പറഞ്ഞതനുസരിച്ച് ഞങ്ങൾ ഞങ്ങളുടെ വഴി മാറ്റുകയാണ് ദെൻ ഐ വിൽ ഓണർ യുവർ റിക്വസ്റ്റ് നിങ്ങളുടെ റിക്വസ്റ്റ് ഞാൻ ഓണർ ആദരിക്കുന്നു And change the route to the lake from today. Innu mudal njangal angotte aa vadi varilla. You will not have to worry about. Ningal ine kurichu orkkuke venda. Any danger caused by us anymore. Njangal njangale kondu ini oru upadravam undakilla ennu king of elephants parnu. Appo aadhiye onnu kaliyaakiyengilum pakshe ivare paranjathu maanichu kondu ഈ അവരുടെ അവർ വരുന്ന വഴി എന്ത് ചെയ്തു അവരെ മാറ്റി നെക്സ്റ്റ് പാരഗ്രാഫ് ദ മൈസ് കിംഗ് താങ്ക് ദ എലഫന്റ് കിംഗ് ഫോർ ഹിസ് കൺസിഡറേഷൻ ആൻഡ് ദ ഹെർഡ് ഓഫ് എലഫന്റ്സ് ഡിഡ് നോട്ട് എൻ്റർ ദ വില്ലേജ് എഗെയിൻ എന്നാണ് പറഞ്ഞത് അപ്പൊ ഇത് കേട്ട ഉടനെ ദ കിംഗ് ഓഫ് മൈസ് താങ്ക് നന്ദി പറഞ്ഞു താങ്ക് ദ കിംഗ് ഓഫ് എലഫന്റ് ഫോർ ഹിസ് കൺസർവേഷൻ കൺസിഡർ ചെയ്തല്ലോ അങ്ങനെ ഒരു കാര്യം പറഞ്ഞപ്പോൾ അത് സ്വീകരിച്ചു ആൻഡ് ദ ഹെർഡ് ഓഫ് എലിഫന്റ്സ് ഡിഡ് നോട്ട് എൻറ്റർ ദ വില്ലേജ് എഗെയിൻ പിന്നീട് ഒരിക്കലും ഈ എലിഫന്റ്സ് ഈ വില്ലേജിൽ കയറിയിട്ടില്ല ആഫ്റ്റർ എ ഫ്യൂ ഡേയ്സ് ഇറ്റ് സോ ഹാപ്പൻഡ് ദാറ്റ് ദ ഹെർഡ് ഓഫ് എലിഫന്റ്സ് ഫെയിൽ ഇൻ ടു ദ ട്രാപ്സ് സെറ്റ് ബൈ എലിഫന്റ് ഹണ്ടേഴ്സ് മെനി എലിഫന്റ്സ് ഇൻക്ലൂഡിംഗ് ദ കിംഗ് ഗോട്ട് Caught in the nets, they struggled hard, but could not set themselves free from the strong nets. Suddenly, the king of elephants remembered the promise of the king of mice. He instructed an elephant who was not trapped to remind the king of mice of his promise and request for help. അപ്പോൾ നമുക്ക് നോക്കാം കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് ആഫ്റ്റർ എ ഫ്യൂ ഡേയ്സ് സോ ഹാപ്പൻ ഇത് സംഭവിച്ചു എന്താ സംഭവിച്ചത് ദാറ്റ് ദ ഹെർഡ് ഓഫ് എലിഫന്റ്സ് ഫെയിൽ ഇൻ ടു ട്രാപ് അപ്പം ആളുകൾ വേട്ടക്കാർ ആനകളെ പിടിക്കാനായിട്ട് ഇവർ കെണി വെക്കും ട്രാപ് ട്രാപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ് കെണി ട്രാപ് ഓക്കെ അപ്പം ആ ട്രാപ്പിൽ ഈ കിങ് ഓഫ് എലിഫന്റ് ഉൾപ്പെടെ ആനകളുടെ രാജാവ് ഉൾപ്പെടെ ആ ട്രാപ്പിനകത്ത് പെട്ടുപോയി ഇൻക്ലൂഡിംഗ് ദ കിംഗ് ദ ഗോട്ട് കോട്ട് ഇൻ ദ നെറ്റ് വലിയ നെറ്റാണ് വളരെ കട്ടി കൂടിയ നെറ്റിനകത്താണ് ഇവര് പെട്ടുപോയത് ദേ സ്ട്രഗിൾ ഹാർഡ് ഒരു വിധത്തിലും ഇങ്ങനെ വലിച്ചു അതായത് ആനകളുടെ ശക്തി അറിയാലോ അവരുടെ ശക്തി എല്ലാം വെച്ച് നോക്കിയിട്ട് ഈ നെറ്റ് പൊട്ടിക്കാനായിട്ട് സാധിക്കുന്നില്ല ബട്ട് കുഡ് നോട്ട് സെറ്റ് ദംസെൽസ് ഫ്രീ ഫ്രം ദ സ്ട്രോങ് നെറ്റ് ഭയങ്കര സ്ട്രോങ് നെറ്റാണ് Suddenly, the king of elephants, better than the king of elephant, നമ്മുടെ റാറ്റിന്റെ king of rat പറഞ്ഞ king of mice പറഞ്ഞ ആ ഒരു പ്രോമിസ് ഓർത്തു ഇങ്ങനെ എന്നോട് ഒരാൾ പറഞ്ഞിട്ടുണ്ടല്ലോ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു സഹായം ആവശ്യമുണ്ടെങ്കിൽ ഞങ്ങൾ ചെയ്തു തരാമെന്ന് ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ടല്ലോ എന്ന് ഈ നെറ്റി കടന്നുകൊണ്ട്
എന്താ പറഞ്ഞത് നീ ഉടൻ പോയി ആരെ വിവരം അറിയിക്കണം കിംഗ് ഓഫ് മൈസിനെ വിവരം അറിയിക്കണം ടു റിമൈൻഡ് ദ കിംഗ് ഓഫ് മൈസ് ഫോർ ഹിസ് പ്രോമിസ് ആൻഡ് റിക്വസ്റ്റ് ഫോർ ഹെൽപ്പ് അവരുടെ സഹായം നീ ചെന്ന് ചോദിക്കണം ഞാൻ ചോദിച്ചതായിട്ട് പറയണം ചെന്ന് അവിടെ ചെന്ന് ഞങ്ങളെ സഹായിക്കാമെന്ന് വാക്ക് പറഞ്ഞതല്ലേ എന്ന് ചോദിക്കണം എന്ന് പറയും നെക്സ്റ്റ് പാരഗ്രാഫ് The elephant informed the king of mice of the situation. The latter immediately summoned all the mice and said, "Idha elephant, ee trapil agaathu ninna elephant enna king of mice ne vivara arichu. Adu kete odane. The latter immediately summoned. Ellarum vilichu koodi. Elephant rat ne enna vilichu koodiittu all the mice and said, "Now." It's the time for us to return the favor of the elephants. നമുക്ക് elephants ഒരു ഉപകാരം ചെയ്തതാണ്. അതിന് തിരിച്ചൊരു ഫേവർ കൊടുക്കാൻ പറ്റുന്ന ഒരു സമയമാണ് ഇപ്പോൾ. അത് നമ്മൾ ചെയ്തേ പറ്റൂ. We should go immediately. ഉടൻ തന്നെ എല്ലാവരും പുറപ്പെടുക. ഉടനെ എല്ലാവരും ഈ മൈസ് എല്ലാവരുടെ എന്തു ചെയ്തു ഇവരുടെ അടുക്കലേക്ക് ചെന്നു. ഇനി എന്താണ് ചെയ്തു നോക്കാം. And so They marched to the place. അവർ എങ്ങോട്ട് മാർച്ച് ചെയ്തു ഈ എലികൾ എല്ലാവരും എങ്ങോട്ട് മാർച്ച് ചെയ്തു എലിഫന്റ്സിന്റെ അടുക്കലേക്ക് മാർച്ച് ചെയ്തു Where the other elephants had been trapped. All the tiny mice quickly started nibbling. എന്താണ് എല്ലാ ചെറിയ എലികളും എന്താ എലികൾ എന്താ ചെറുതല്ലേ അപ്പൊ എന്ത് ചെയ്തു എലികളുടെ പ്രത്യേകത എന്താണ് റാറ്റിന്റെ പ്രത്യേകത എന്താണ് അവർ എന്ത് ചെയ്യും കരണ്ട് തിന്നും അല്ലെ അപ്പൊ എന്താണ് ഈ നിറ്റ് കടിച്ച് പൊട്ടിക്കാനായിട്ട് ഇവർക്ക് പെട്ടെന്ന് ഈസി ആയിട്ട് പറ്റും ദാറ്റ് ഈസ് നോൺ ആസ് നിബ്ലിംഗ് ഓക്കെ ബൈറ്റിംഗ് സംതിങ് വിത്ത് ക്യൂ പെട്ടെന്ന് 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 കടിച്ച് എടുക്കാൻ പറ്റും അതാണ് നിബ്ലിംഗ് എന്ന് പറയുന്നത് ഓൺ ദ നെക്സ്റ്റ് കട്ട് ലൂസ് ദ സ്ട്രോങ് എലിഫന്റ്സ് ഇത് പെട്ടെന്ന് പെട്ടെന്ന് ഒത്തിരി ഒരുപാട് എലികളുണ്ട് ഇവരെല്ലാവരും കൂടെ കൂടി കടിച്ച് പൊട്ടിച്ച് ആ വലകളിൽ നിന്നും എലിഫന്റ്സിനെ ഫ്രീ ആക്കും ദ എലിഫന്റ്സ് വർ ഗ്രേറ്റ്ഫുൾ ടു ദ മൈസ് ഫോർ ഫ്രീയിങ് ദം ഇതിനകത്ത് നിന്ന് പുറത്തു വന്നു കഴിയുമ്പോൾ എലഫൻസ് ഇവർക്ക് നന്ദി പറഞ്ഞു ദ കിങ് ഓഫ് എലഫൻസ് താങ്ക് ദ കിങ് ഓഫ് മൈസ് ഫോർ ദ ടൈംലി ഹെൽപ് സമയത്ത് വന്ന് ഞങ്ങളെ സഹായിച്ചതിന് ഒരുപാട് നന്ദി ആര് പറഞ്ഞു കിങ് ഓഫ് എലഫൻസ് ആൻഡ് ദേ ബിക്കെയിം ഗ്രേറ്റ് ഫ്രണ്ട്സ് ദേർ ആഫ്റ്റർ അന്ന് മുതലാണ് ഇവർ രണ്ടുപേരും കണ്ടോ രണ്ടുപേരും രണ്ട് സ്ട്രെങ്ത് ആയിട്ടുള്ളവരാണ് രണ്ട് സൈസിലുള്ളവരാണ് പക്ഷെ അവർ അന്ന് മുതൽ ഇവർ രണ്ടുപേരും ഫ്രണ്ട്സ് ദാറ്റ് ദേ ഡോണ്ട് ഓൺ ദ എലഫന്റ്സ് ദാറ്റ് സൈസ് ഡസ്ന്റ് ഡിറ്റർമൈൻ ദ സ്ട്രെങ്ത് അന്ന് മുതൽ ഇവർക്ക് മനസ്സിലായി സൈസ് ഒരിക്കലും സ്ട്രെങ്തിനെ ഡിറ്റർമൈൻ ചെയ്യുന്നില്ല ഒരാളുടെ വലിപ്പം കണ്ടുകൊണ്ട് അവർക്ക് സ്ട്രെങ്ത് കൂടുതലാണ് എന്നില്ല സ്ട്രെങ്ത് എന്ന് പറയുന്നത് ആവശ്യ സമയത്ത് ഉപകരിക്കുന്നതാണ് ഓക്കെ Even tiny little animals are strong. ചെറിയ little animals ആണെങ്കിലും അവർ strong ആണെങ്കിലും in their unique ways അവരില്ല ഒരാളല്ല അവരുടെ യൂണിയൻ ആണ് അല്ലേ ഒരുപാട് പേര് ഒരുമിച്ച് നിന്നപ്പം എന്തായി അവിടെ പവർ വന്നു അവരുടെ സ്ട്രെങ്ത് വന്നു സോ യു സീ ഗ്രേറ്റ് ഫ്രണ്ട്ഷിപ്പ് ക്യാൻ ബി ഫോം ജസ്റ്റ് അബൌട്ട് എനിവെയർ അതുകൊണ്ട് തന്നെ നിങ്ങൾ മനസ്സിലാക്കണം ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുന്നത് എവിടെ എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാം അത് ഇന്നയാളെന്നോ താന്നതെന്നോ പൊങ്ങിയതെന്നോ ഒന്നുമില്ലാതെ ഒരു ഇതുമില്ലാതെ ആണ് ഫ്രണ്ട്ഷിപ്പുകൾ ഫോം ചെയ്യുന്നത് ഓക്കെ നമുക്ക് ആര് എപ്പോൾ ഉപകാരം ചെയ്യുമെന്ന് ആർക്കും പറയാൻ പറ്റില്ല നമ്മൾ ഉപകാരം ചെയ്യുന്നവർക്കായിരിക്കത്തില്ല അവർ നമുക്ക് ഉപകാരം ചെയ്യും നമുക്ക് ഉപകാരം കിട്ടുന്നത് വേറെ എവിടെയും പറ്റും അതുകൊണ്ട് ഈ ലെസൺ നിങ്ങളെ പഠിപ്പിക്കുന്ന എന്താണ് ഒരാളുടെ സൈസിലല്ല കാര്യം ഇരിക്കുന്നത് സ്ട്രെങ്ത് സൈസ് നോക്കി ഒരിക്കലും സ്ട്രെങ്തിനെ ഡിറ്റർമൈൻ ചെയ്യുന്നത് ഓക്കെ സ്റ്റോറി ഇഷ്ടപ്പെട്ടോ നല്ല കഥയല്ലേ എലഫൻസ് മൈസ് ഓക്കെ ഇനി നമുക്കിതിൻ്റെ നിങ്ങളുടെ ടെക്സ്റ്റ് നന്നായിട്ട് വായിക്കാം ക്വസ്റ്റ്യൻ ആൻസർ പഠിക്കാം ഓക്കെ ഇതിൻ്റെ ന്യൂ മീനിങ്സ് പഠിക്കാം